ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിങ്ങനെ ഈ മുസ്ലിം സഹോദരൻ. അപ്പൊ ഈ മുസ്ലിയാരുട്ടി മുമ്പിൽ ഉണ്ടായിട്ട് തലേക്കെട്ടുകൊണ്ട് കാണുന്നില്ല, തലേക്കെട്ട് അങ്ങോട്ട് മാറി നിൽക്കട്ടെ, ഞാനൊന്ന് കേൾക്കട്ടെ എന്നെ കള്ളു കുടിച്ചിട്ടാ. ചിലപ്പോ മോശക്കാരെ കൊണ്ട് അല്ല ദീന് ശക്തിപ്പെടുത്തും. ദീന് ശക്തിപ്പെടുത്താൻ അള്ളാഹു തആല ചില മുത്തഖികളെ മാത്രമല്ല നിശ്ചയിക്കുക. അതുകൊണ്ടാ നമ്മുടെ പേടി, നമ്മളൊക്കെ പേടിക്കുന്നത് കൊണ്ടാ. കാരണം നമ്മളെ പ്രവൃത്തി കൊണ്ട് കുറെ കാര്യങ്ങളുണ്ടായോണ്ട് നമ്മളെ നായിക്കൊള്ളൊന്നില്ല. അള്ളാഹു തആല നമ്മളെല്ലാവരെയും നല്ലവരിൽ പെടുത്തട്ടെ, നമുക്കൊരിക്കലും കിബ്ര് വന്നൂടാ. കാരണം അള്ളാഹു തആല ദീനിനെ ശക്തിപ്പെടുത്താൻ മോശക്കാരെയും ഉപയോഗപ്പെടുത്തും എന്നല്ല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല നമ്മളെ നല്ലവരിൽ പെടുത്തിട്ടെ. ഇപ്പൊ സുഹൃത്തുക്കളെ അങ്ങനെ പഠിത്തു പഠിത്തു തീർത്തിണ്ടാക്കിയതാണ് സിറാജുൽ ഹുദ. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പൊ 12,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 1,000 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ 300 കുട്ടികൾ ഖുർആനെ പാഠമാക്കുന്ന മക്കളാണ്. ബാക്കിയുള്ളവർ ശരീഅത്ത് കോളേജും ദേവാ കോളേജും ഒക്കെ ആയിട്ട് കുറെ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ 1 700,000 റുപ്യയോളം ചെലവ് വേണം. എന്ന് പറഞ്ഞാൽ 1 ദിവസം 2.5 lakh ചെലവിന് വേണം. നിങ്ങളൊക്കെ കുറെ മദ്രസ കമ്മിറ്റിക്കാരില്ലേ? ഒരു മദ്രസക്ക് ആകെ കൊല്ലത്തിൽ എത്ര ചെലവ് വരും? ഇത് 1 ദിവസം 2.5 lakh ചെലവ് വരും. അൽഹംദുലില്ലാ, അല്ലാഹു തആല തുറന്നു തന്നൊരു വഴിയാണ്. ആളുകൾ ഇങ്ങനെ നേർച്ച കൊണ്ടുവരുന്നത്, അതാ നേരത്തെ ഫൈസ് പറഞ്ഞത്, ആളുകൾ ഇങ്ങനെ നേർച്ച കൊണ്ടുവന്ന് തരുന്നു. ഇന്നും തന്നിട്ടുണ്ട് പലരും നേർച്ച. അള്ളാഹുക്ക് ഫലം കൊടുക്കട്ടെ. മാസത്തിൽ 25 lakh 30 lakh നേർച്ച കിട്ടും. പക്ഷേ എന്നാലും 10-40 lakh പിന്നെയും വേണം. അതുകൊണ്ട് നിങ്ങളൊക്കെ എത്ര സഹായിച്ചാലും മതിയാവൂല. വലിയ കടങ്ങളുണ്ട് റബ്ബ്, കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നല്ല സംഭാവനകൾ കേഷും പൊന്നും ഒക്കെ കൊടുത്തേച്ചാൽ അത് നിങ്ങളുടെ സംഖ്യ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം നടക്കും. അതിനാർക്ക് കഴിയുമോ കഴിയും പോലെ സഹായിച്ചോളൂ. അള്ളാഹു തആല ഇത് വെറുതെ ആക്കൂല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ ദിക്റാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിന്റെ പുറമേ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയു, മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹിനോട് സലാം പറയുന്നു. അതീ പ്രദേശത്തുള്ള ഈ ഗ്രാമപ്രദേശത്തുള്ള ഒരു ഉമ്മാമ രാവിലെ സുബ്ഹിന്റെ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹ നബി പറയുമ്പോ മദീനത്തുള്ള നേതാവായ നബി തങ്ങൾ അതറിഞ്ഞുപോയി. അവിടുന്ന് അതാ മടക്കുന്ന വേലയ്ക്ക് മുസ്സലാം. അത് സുബ്ഹി ഖളാക്കുന്നവന് കിട്ടുമോ? സുബ്ഹി കൃത്യമായി നിസ്കരിക്കണേ മുഅ്മിനീങ്ങളെ, സർവ നിസ്കാരവും കൃത്യമായി നിസ്കരിക്കണം. അതുപോലെ നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, സദഖ ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ഉമ്മബാപ്പയെ അനുസരിക്കണം, അതുപോലെ പണ്ഡിതന്മാരെ ആദരിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം, അല്ലാഹ് ബഹുമാനിച്ച എല്ലാറ്റിനെയും ബഹുമാനിക്കണം, നമ്മുടെ നാട്ടിലെ പള്ളികളും മദ്രസകളും ഒക്കെ നല്ല വൃത്തിയോടെ സൂക്ഷിക്കണം, അന്തസ്സോടെ സൂക്ഷിക്കണം. മദ്രസകളിൽ ഗൈബത്ത് പാടില്ല. ഇവിടെ എത്ര മദ്രസന്റെ റേഞ്ചാ പറഞ്ഞ? 27 മദ്രസന്റെ റേഞ്ച് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ റേഞ്ചിലെ മദ്രസന്റെ പ്രത്യേകത എന്നറിയോ? ഒറ്റ മദ്രസയിൽ ഗൈബത്തും അറിയില്ല. നേരെ മറിച്ച് വേറെ ചില മദ്രസകളുണ്ട്, നേരെ മറിച്ച് കുട്ടികൾ വന്നാൽ ആലിമീങ്ങൾ ഗൈബത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ഞാനില്ല, അല്ലാഹു കാക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മൾ നല്ലൊരു തക്കാളി വെച്ചിട്ട് ആ തക്കാളിക്ക് കൊണ്ടുപോയിട്ട് നല്ല വളം ചേർത്ത് ആദ്യമേലുണ്ടാകുന്ന തക്കാളി നല്ല ആരോഗ്യത്തിന് പറ്റുന്ന, നേരെ മറിച്ച് വിടക്ക് വളം ചേർത്താലോ ആ തക്കാളി തിന്ന വയറ്റ് നിവേദനയായി, വേറെ രോഗങ്ങളായി, ആകെ കുഴപ്പം തന്നെ. കാരണം വളം മോശമായിപ്പോയി. ഇതുപോലെ നമ്മളെ കുട്ടികൾക്ക് മദ്രസയിൽ ഖുർആനും ദീനും അഖ്ലാഖും താരീഖും അഖീദയും ഫിഖ്ഹും ഖുർആനും പഠിപ്പിക്കുന്നതിന് പകരം ഏതെങ്കിലും ആലിമീങ്ങളെ ഗൈബത്ത് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികളുടെ മനസ്സ് ദുഷിച്ചു, ആ കുട്ടികൾ ചീത്തയായി പോയി, പിന്നെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ആ കുട്ടികളെ കൊണ്ട് ഉപകാരം കിട്ടൂല. അതുകൊണ്ട് ഗീബത്ത് പറയാത്ത മദ്രസയെ പഠിപ്പിക്കണം. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഗീബത്ത് പറയാൻ അനുവദിക്കൂല. നമ്മുടെ സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരെയും പറയാൻ സമ്മതിക്കൂല, വേറെ പണ്ഡിതന്മാരെയും പറയാൻ സമ്മതിക്കൂല. നമ്മുടെ മദ്രസ അങ്ങനെ ഗീബത്ത് പറയുന്ന മദ്രസയല്ല. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ബഹുമാനപ്പെട്ട മർഹൂം താജുല്ലാഹു അല്ലാഹു തആല അവിടത്തേക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകളുടെ നേതൃത്വത്തിൽ
ഈ കർണാടകയുടെ പല ഭാഗങ്ങളിലും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ ഉണ്ടായി. ആ മദ്രസ ഇൻഷാഅല്ലാഹ് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസകളായി, ദീന് പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകളായി അല്ലാഹു നിലനിർത്തിത്തരട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾക്ക് നല്ലതേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേ ഗർഭിണികൾക്ക് ദിക്റുകളിൽ അത്യാവശ്യമാണെന്ന്, അതവരുടെ മക്കളെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇതുപോലെ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ വലത്തേ ചവിട്ടിൽ ബാങ്കും വടത്തേ ചവിട്ടിൽ ഇഖാമത്തും ആ കുട്ടിയുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുപോലെ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലല്ല ആവശ്യമാണ്. അതിന്റെ പുറമെ മക്കൾ വളരുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഗാനമേള കൽപ്പിക്കുന്നതിന് പകരം, അനാവശ്യം കാണിക്കുന്നതിന് പകരം ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നബി മുഹമ്മദ് സല്ലല്ലാ ലാ ഇങ്ങനെ ചൊല്ലിയിട്ട് താരാട്ട് പാട്ടി അതാ ദിക്ര കൽപ്പിച്ച് പഠിപ്പിച്ച കുട്ടികളില്ലേ, ആ കുട്ടികൾ ബറക്കത്തുള്ള കുട്ടികളാണ്, ആത്മീയതയുള്ള മക്കളാണ്, ബാപ്പയെയും അനുസരിക്കുന്ന മക്കളാണ്. ഇന്ന് അതിന് പകരം ഉള്ള പാട്ടും കൂത്തും കേട്ടിട്ട് നമ്മളെ മക്കളെ പഠിപ്പിച്ചപ്പോ മക്കൾ വലുതായി നോക്കുമ്പോ അനുസരണമില്ല, ബാപ്പ പറയും പോലെ കേൾക്കുന്നില്ല, ഉമ്മ പറയും പോലെ കേൾക്കുന്നില്ല, മക്കൾ കേട്ടത് നന്നായില്ല, ഇട്ടു കൊടുത്ത വളം നന്നായില്ല. ദിക്റും സലാത്തും ഖുർആനോത്തും ഒക്കെയായി നല്ലത് മാത്രം നമ്മളെ മക്കളെ കേൾപ്പിച്ച് വളർത്തണം മക്കളെ, അപ്പോഴേ നമുക്ക് ഉപകരിക്കുന്ന മക്കളാകൂ. സുഹൃത്തുക്കളെ, നമ്മൾ തിന്നുന്നത് ഹലാലായിരിക്കണം, ഹറാമായ ഒരു ഭക്ഷണവും നമുക്ക് വേണ്ട, പൊരുത്തപ്പെടാത്തത് വേണ്ട. അതാ അറിഞ്ഞുകൂടാത്ത ഒരു ജോലി അറിയുമെന്ന് നടിച്ചുകൊണ്ട് കിട്ടിയ വസ്തു കൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുത്ത് തിന്നിച്ചപ്പോ സദീഖുല്ലക് റളിയല്ലാഹു അറിയാതെ തിന്നുപോയി. അറിഞ്ഞപ്പോൾ വായിലേക്ക് കൈയിട്ട് മുഴുവനും ഛർദിച്ചു കളഞ്ഞു. കാരണം ശരിയായതല്ലാതെ വയറ്റിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വേറൊരുത്തന്റെ ഊര് ഹക്കും നമ്മളെ കയ്യിലാകാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് ജീവിക്കാം. അതോടുകൂടെ തന്നെ അള്ളാഹു തന്നതാ കണ്ണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല മധുരമുണ്ട്, മധുരമില്ലാത്ത കിട്ടോ നോക്കി. സുഹൃത്തുക്കളെ, അള്ളാഹു തന്നതാണ് കണ്ണ്, അള്ളാഹു തന്നതാണ് കാത്, അള്ളാഹു തന്നതാ നാവ്, അള്ളാഹു തന്നതാണ് മൂക്ക്, റബ്ബ് തന്നതാണ് കയ്യ് കാല് നാവ്. റബ്ബ് തന്നതല്ലാതെ വല്ലതുമുണ്ടോ? അതെല്ലാം റബ്ബ് വരുത്തപ്പെടുന്നതിൽ മാത്രം ചെലവഴിക്കണം. സിനിമ കാണല്ലേ ചെറുപ്പക്കാരാ, അന്യപെണ്ണിലേക്ക് നോക്കല്ലേ യുവാക്കളെ. ഓ യുവാക്കളെ, അന്യപെണ്ണിനെ തൊട്ടാലത് വ്യഭിചാരമാണ്, അന്യപെണ്ണിന്റെ വാക്ക് കേട്ട് രസിച്ചാലത് വ്യഭിചാരമാണ്. ഹദീസിൽ അങ്ങനല്ലേ പറഞ്ഞത്? അതേ ഹറാമിലേക്ക് ചിന്തിക്കാതെ അള്ളാഹുവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ആരാധിച്ചും അള്ളാഹു തന്ന ഓരോ അനുഗ്രഹത്തിനും നന്ദിയുള്ളവരാകണേ. കണ്ണില്ലാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? സംസാരം നിന്നു പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? കേൾവി നശിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണ്? കാല് കുഴഞ്ഞാൽ, കൈ കുഴഞ്ഞാൽ നമ്മുടെ വിഷയമെന്താണ്? ഇതെല്ലാം തന്ന റബ്ബിന് നന്ദി എഴുതി ജീവിക്കണ്ടേ. അവൻ നീ കൊടുത്ത പെണ്ണ് കൊണ്ട് നിനക്കെതിരെ എഴുതിയാ നിനക്ക് ദേഷ്യം പിടിക്കൂലേ? നീ കൊടുത്ത പണം കൊണ്ട് നിനക്കെതിരെ പ്രവർത്തിച്ചാ നിനക്ക് ദേഷ്യം പിടിക്കൂലേ? യജമാനന് റബ്ബ് തന്ന കണ്ണ്, യജമാനന് റബ്ബ് തന്ന നാവ്, യജമാനന് റബ്ബ് തന്ന കാത്, അല്ലാഹ് തന്ന കൈ കാല് ശരീരം മനസ്സ് എല്ലാം അല്ലാഹ് പൊരുത്തപ്പെടുന്നതിൽ മാത്രം ചെലവഴിച്ച് ജീവിക്കാൻ ചിന്തിക്കണേ ചെറുപ്പക്കാരെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മകളെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ?
മകളെ ഭർത്താവിനോട് വലിയ സ്നേഹമല്ലേ? ഇവിടെ എന്താ മകളെ ഭർത്താവിന് പറയാം? ഞങ്ങളെ പുതിയ പിള്ളാറ് ഇവിടെ എന്താ പറയാ? മരുമകൻ എന്നാ? മരുമകൻ, മരുമകനോട് വലിയ സ്നേഹമല്ലേ? എന്നാൽ മരുമകളോടും അങ്ങനെ തന്നെയാകണ്ടേ? ചില സ്ത്രീകളുണ്ട് മകളെ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം, മകന്റെ ഭാര്യയോട് വല്ലാത്ത വെറുപ്പ്. അതെങ്ങനെ? രണ്ടും നമ്മളെ മക്കളല്ലേ? മകളും നമ്മളെ വയറ്റിലിട്ട് പോറ്റിയതല്ലേ? മകനെയും നമ്മളെ വയറ്റിലിട്ട് പോറ്റിയതല്ലേ? മകനും നമ്മളുടെ കുട്ടിയല്ലേ? മകളും നമ്മളെ കുട്ടിയല്ലേ? രണ്ടും നമ്മളെ മുല കുടിച്ച് വളർന്ന മക്കളല്ലേ? മകളുടെ ഭർത്താവിനോടുള്ള സ്നേഹം മകന്റെ ഭാര്യയോടും കാണിക്കണ്ടേ ഉമ്മമാരെ? മകന്റെ ഭാര്യയോട് വെറുപ്പ് കാണിക്കുന്നതിലെ ഉമ്മമാര്, ഓ മക്കളെ, പെൺകുട്ടികളെ, നിങ്ങളെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി നിങ്ങൾ മരിക്കണം. മമ്മാത്തത്വ സൗജുഹാ എന്നാറാതു ദഹലത്തിൽ ജന്ന, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് നിങ്ങളെ ഭർത്താവൊന്ന് സ്വർഗക്കാരനാകണ്ടേ? ഭർത്താവ് സ്വർഗത്തിലെത്തണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തം കിട്ടണ്ടേ? അൽജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാ, ഉമ്മയുടെ കാലിന്റെ ചവിടയാ സ്വർഗം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭർത്താവിന് ഉമ്മാന്റെ പൊരുത്തം കിട്ടണം. അതുകൊണ്ട് ഭർത്താവിന്റെ ഉമ്മന്റെ സ്വഭാവം മോശമാണെങ്കിലും നിങ്ങളൊന്ന് അല്പം പൊരുത്തപ്പെട്ട് ക്ഷമിച്ചു നിൽക്കണേ പെൺകുട്ടികളെ, അതിന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കില്ല കേട്ടോ. സ്വന്തം ഉമ്മാനെ സ്നേഹിക്കും പോലെ ഭർത്താവിന്റെ ഉമ്മാനെ സ്നേഹിക്കണം, സ്വന്തം ബാപ്പയെ സ്നേഹിക്കും പോലെ ഭർത്താവിന്റെ ബാപ്പാനെ സ്നേഹിക്കണം. നല്ല സ്വഭാവത്തോടെ ജീവിച്ച് മരിക്കണം. നല്ല ദിവസങ്ങളാണ് ജീവിതത്തിൽ ഇതുവരെയായി. എന്ത് തെറ്റുകൾ വന്നുപോയോ, എന്ത് പാപങ്ങൾ ചെയ്തു പോയോ, ഏത് ഹറാബ് കറാഹത്ത് ചെയ്തു പോയോ, ഏത് വുജൂബ് സുന്നത്തൊഴിഞ്ഞു പോയോ, അതിലൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഖേദിക്കണം. മരിക്കുന്നതിന് മുമ്പ് തോവ ചെയ്യണം. പക്ഷേ മരണത്തിന്റെ ഡേറ്ററിഞ്ഞുകൂടാ. ഈ പാവപ്പെട്ട ഞാനിപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നു. സുബിഹി നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എനിക്കുറപ്പില്ല, നിങ്ങൾക്കുറപ്പില്ല. എനിക്കൊരു വേദ പറഞ്ഞു തരൂ നബിയെ, അതൊന്ന് ചുരുക്കി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞ വേദ കേട്ടില്ലേ നിങ്ങൾ? ഇതാ നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതി നിസ്കരിച്ചോ. ഒരു നിസ്കാരത്തിലുള്ളവർ അടുത്ത നിസ്കാരത്തിലുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങി തൗബ ചെയ്ത് ഈ നല്ല മനസ്സത്തിന് റബ്ബിലേക്ക് കൽബ് തിരിച്ച് നന്നായി വൃത്തിയായി ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മളെ മനസ്സും നമ്മളെ ശരീരവും നമ്മളെ ശരീരത്തിലെ അവയവങ്ങളും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി, തൗബ കൊണ്ട് കഴുകി വൃത്തിയാക്കി നമുക്കൊരു സൽക്കാരത്തിന് വേണ്ടി വരുന്നൊരതിഥിയില്ലേ? അല്ലാഹു തആല നമ്മുടെ ശരീരങ്ങൾ നരകത്തിൽ നിന്ന് ഏൽപ്പിക്കുകല്ലാൽ നമ്മൾക്ക് എല്ലാ റഹ്മത്തും ചെയ്യാൻ അല്ല നമ്മിലേക്ക് അയക്കുന്ന വലിയൊരു അതിഥിയില്ലേ? ആ അതിഥിയാണ് പരിശുദ്ധ റമദാൻ. അത് വരുമ്പോൾ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ആ മാസത്തെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല വൃത്തിയോടെ സ്വീകരിക്കണം. വൃത്തിയോടെ സ്വീകരിക്കാൻ തൗബ ചെയ്യണം. തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിക്കണം. ഖൽബ് റബ്ബിലേക്ക് തിരിക്കണം. ഈ സദസ്സിൽ ഒരുപാട് അലിബികളും ഒരുപാട് സയ്യിദന്മാര് ഒരുപാട് മുതഅല്ലിബികളും അലിബികളും മുഅ്മിനീങ്ങൾ, ഈ പാവപ്പെട്ട എന്നെക്കാൾ എത്രയോ നല്ലവർ, ഈ സദസ്സിൽ ഏറ്റവും മോശക്കാരൻ പറയുന്ന ഞാനായിരിക്കാം. ഞങ്ങളൊക്കെ നിന്റെ പാവപ്പെട്ട അടിമകൾ. ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളാരെയും ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം ദുന്യാവും ആഖിറും നീ വിജയിപ്പിച്ചു തരണോ റഹ്മാനെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച്,
അല്ലാഹുവിനെ സ്നേഹിച്ച് ശരിയായ ദിക്ർ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ശരിയായ ദിക്ർ. ശരിയായ ദിക്ർ എന്ന് വെച്ചാൽ മനസ്സിന്റെ ഉള്ളിലുള്ള ദിക്ർ, അള്ളാഹിനെ ഓർമ്മിച്ചുകൊണ്ട്. വെറും അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലിയാ പോരാ, മനസ്സിൽ അള്ളാഹുവിനെ ഓർമ്മിച്ച് ചൊല്ലണം, മനസ്സ് ക്ലിയറാണ്. ഞാനൊരു ചരിത്രം കേട്ടു, ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടതാണ്, ഞാനൊരു കിതാബിൽ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ മഹാനുണ്ട് എന്ന് കേട്ടു ഒരാൾ. ഇയാൾ സാധു മനുഷ്യനാ, ഇയാളെ മഹാനെ കാണാൻ പോയി. മഹാനെ കാണാൻ പോയിട്ട് അതപ് കൊണ്ട് അങ്ങ് കടന്നിയെല്ലാം തോന്നിയില്ല, ബഹുമാനിച്ചിട്ട് ദൂരെ നിന്നിങ്ങനെ എത്തി നോക്കി. അപ്പൊ ആ മഹാനാണെന്ന് പറയപ്പെടുന്ന ആള് വേറെ ഏതോ ഒരാളോട് ഉള്ളി എടുത്തുകൊണ്ടിരാ പറഞ്ഞു. ഉള്ളി, ഉള്ളിക്ക് ബസൽ എന്ന് പറയും, അൽ ബസൽ എന്ന് പറഞ്ഞു, അൽ ബസൽ. അപ്പൊ ഈ ചെന്ന സാധു മനുഷ്യൻ അയാൾ വിചാരിച്ചു, എനിക്ക് ദിക്ർ പറഞ്ഞതാണ്, മൂപ്പരെന്ത് ചെയ്തോ എനിക്ക് ദിക്ർ കിട്ടിയുള്ള സന്തോഷത്തിന്. അവിടുന്ന് മടങ്ങിങ്ങ് പോന്നു, ഇന്നമല്ലാത്ത ഈ നല്ല സന്തോഷത്തിൽ വന്നിട്ട് ഇയാളിങ്ങനെ അൽബസൽ അൽബസൽ അൽബസൽ, ഇതിന്റെ അർത്ഥം ഉള്ളീനാ, ഇയാളിങ്ങനെ അൽബസൽ അൽബസൽ എന്ന് ചൊല്ലാത്ത. കുറെ ദിവസം ചൊല്ലി, വെറുതെ ചൊല്ലൽ മാത്രമല്ല കേട്ടോ, കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒമ്പെടുക്കുകയും ഖുർആനൊന്നും ദിക്റും സലാത്തിന്റെയും തസ്ബീഹും ഒക്കെ ചെയ്യും, അതിന്റെ പുറമേ എനിക്ക് ഈ മഹാൻ പറഞ്ഞു തന്ന ദിക്റാന്ന് വിചാരിച്ചിട്ട് ഇയാളിങ്ങനെ കുറെ അൽബസൽ അൽബസൽ എന്ന് ചൊല്ലും. ഇയാളെ മനസ്സിന്റെ നന്മ കൊണ്ട് അള്ളാഹു തആല അദ്ദേഹത്തിന് വലിയ സ്ഥാനം കൊടുത്തു. പിന്നെ നോക്കുമ്പോ മൂപ്പര് ഒന്ന് ഊതിക്കൊടുത്താ രോഗം മാറും, മൂപ്പര് തടയി കൊടുത്താ രോഗം മാറും, മൂപ്പരടുത്ത് ധാരാളം ആളുകൾ ഇങ്ങനെ അറിയാൻ തുടങ്ങി. അപ്പൊ ഇയാള് ആളുകളുടെ ഇടയിൽ മഷൂറായി, ജനങ്ങളൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ ഈ വലിയ മഹാനായി അറിയപ്പെടുന്ന ആളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആള് മൂപ്പരും കേട്ട് ഒരു വലിയ അത്ഭുതമുള്ള ഒരാളുണ്ട് എന്ന് കേട്ട് മൂപ്പര് ഇയാളെ കാണാൻ വന്നു. ആരെ? മൂപ്പരെ കാണാൻ നേരത്തെ പോയിട്ട് അൽബസന് കേട്ട് വന്ന ആളുണ്ടല്ലോ, അയാളെ കാണാൻ വേണ്ടി ശൈഖ് ഇങ്ങോട്ട് വന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഈ മനുഷ്യന്റെ അടുത്ത് ഒരുപാട് ആള് നിൽക്കുമ്പോണ്ട് ശൈഖ് ഇങ്ങനെ കയറി വരുന്നു. ശൈഖ് കയറി വരുന്നത് കണ്ടപ്പോ ഇയാള് പോയി എഴുന്നേറ്റ് വല്ല ജോറായിട്ട് പോയിട്ട് ആദരിച്ച് പിടിച്ച് ബഹുമാനിച്ച് കൊണ്ടുവന്ന് കട്ടിൽ മലിരുത്തി. ഈ ശൈഖിന് മനസ്സിലാകുന്നില്ല എന്നെ എന്ത് വകല ബഹുമാനിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണല്ലോ ഈ ആദര വിപ്പങ്ങളുണ്ട്, ഇവിടെ എന്നെ ആദരിച്ച് എന്ത്, എന്തിനോ ആദരിക്കുന്നതെന്ന് മനസ്സിലായില്ല. ശൈഖ് ഇങ്ങ് വന്ന് കസേരമിലിരുന്ന് ഇങ്ങനെ അത്ഭുതപ്പെടും, എന്ത് വകയില എന്നെ ഇയാൾ ബഹുമാനിക്കുന്ന ഒരു പിടുത്തമില്ല. അപ്പൊ അവസാനം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനൊക്കെ എന്നോട് പെരുമാറാനുള്ളൂ? അപ്പൊ മൂപ്പര്, അല്ല എനിക്ക് നിങ്ങളല്ലേ അൽബസൽ എന്ന് പറഞ്ഞ ദിക്ർ പറഞ്ഞു തന്നിട്ട് അതുകൊണ്ടല്ലേ എനിക്ക് ദർജ തീർത്തും കിട്ടിയത്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി സംഗതി, ഞാൻ ആരോടോ ഉള്ളിക്ക് പറഞ്ഞപ്പോ അത് കേട്ടിട്ട് ഈ സാധു നല്ല നീയത്തോടെ ഇത് നിക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹു തആല കൊടുത്തതാണ് ഇയാൾക്ക് മനസ്സിലായി. അപ്പൊ മൂപ്പര് പറഞ്ഞു, ആ ദിക്ർ കുറെ ദിവസം ചൊല്ലിയല്ലോ, ഇനി അത് ചൊല്ലണ്ടെന്ന് പറഞ്ഞ് നല്ല വേറൊരു ദിക്ർ പറഞ്ഞു കൊടുത്തു, ചൊല്ലാൻ പറ്റുന്നൊരു ദിക്ർ പറഞ്ഞു കൊടുത്തു. അതും കഴിഞ്ഞ് മൂപ്പര് അവിടുന്ന് മടങ്ങി, മടങ്ങി പോയിട്ട് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഞാൻ എത്ര കൊല്ലായി അള്ളാ അള്ളാ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നു, എന്നിട്ടോ ഒരു ഫലവും, ഞാൻ ഇതുപോലത്തെ അത്ഭുതങ്ങളൊന്നും കണ്ടില്ല. അദ്ദേഹം അൽബസലൂന്ന് ചൊല്ലിയിട്ട് നീ വലിയ ബഹുമാനം കൊടുത്തല്ലോ, ഇതെന്താ പഠിച്ചോനെ, ഇത് രഹസ്യം എന്താ? അങ്ങനെ മൂപ്പരിങ്ങനെ കിടന്നു ഉറങ്ങുമ്പോ ഒരാളിങ്ങനെ ചൊല്ലുന്നു, അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ, അല്ലാഹു അല്ലാഹു ലം യസല്ലില്ലാഹ്. അദ്ദേഹം അൽബസൽ അൽബസൽ എന്നാണ് ചൊല്ലിയതെങ്കിൽ അദ്ദേഹം അറിവില്ലാത്തൊരു മനുഷ്യനാണ്, അദ്ദേഹം നല്ല നീയത്തുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിനൊരൽപ്പവും കിബറില്ല, അസൂയയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, തെളിഞ്ഞ മനസ്സ്, രക്ഷപ്പെടണം എന്ന ഒറ്റ ചിന്തയിൽ മഹാനെ കാണണം എന്ന് വിചാരിച്ചു വന്ന നല്ല മനസ്സുകാരൻ. അദ്ദേഹത്തിന്റെ അൽബസൽ എന്ന ദിക്ർ, അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ, അത് അല്ലാഹുവിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇഖ്ലാസോടെ മഹാനെ കാണാൻ പോയതാണ്. അല്ലാഹു അല്ലാഹു, അതേസമയത്ത് അല്ലാഹ് 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 എന്ന് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ ലം യസൽ
അല്ലാഹ് അല്ലാന്ന് ചൊല്ലുമ്പോഴും എന്റെ ദിക്ര് മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ടല്ലോ, ആളുകളൊക്കെ ഞാൻ വല്യ ദാക്കിറാണെന്നറിയുന്നുണ്ടല്ലോ, ഞാൻ വല്യ റാത്തീബുകാരനാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ഞാൻ വലിയ ആളാണെന്ന് വരുന്നുണ്ടല്ലോ എന്ന മനുഷ്യന്മാരിലേക്കാണ് ചിന്ത നീങ്ങിയത്. അല്ലാഹുവിലേക്കല്ല പടച്ചവനിലേക്ക് ചിന്ത നീങ്ങാത്തതിനാൽ നിങ്ങൾ അല്ലാ അല്ലാ അല്ലാഹുവിലേക്ക് എത്തിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഖൽബു അല്ലാഹുവിലേക്ക് തിരിയണം. ഒരൽപ്പവും കിബറോ അസൂയയോ വിദ്വേഷമോ ഖൽബിലില്ലാതെ താഴ്മയോടുകൂടെ ജീവിച്ച് മരിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും താഴ്മയോടുകൂടെ ജീവിച്ച് മരിക്കാൻ ഭാഗ്യം നൽകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു തആല മാപ്പ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമ്മൾ ഒരു ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കു ജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. നല്ല സംഭാവന തരണം എല്ലാവരും. സിറാജുൽ ഹുദയിലേക്കാണ് സംഭാവന എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നല്ല സംഭാവന തരണം. ഇവിടെ ഈ പരിപാടിക്കാണ് സംഭാവനയെങ്കിൽ കുറച്ച് ലക്ഷങ്ങൾ കിട്ടിയാൽ മതി. അതേസമയത്ത് സിറാജുൽ ഹുദയിലേക്ക് കോടികൾ കിട്ടണം, എന്നാലേ സലാമത്താവുള്ളൂ. അതുകൊണ്ട് നല്ല സംഭാവന തരണം. കയ്യിലുള്ളത് അങ്ങനെ തരണം. ഞാനിപ്പോ വിദേശത്ത് പോയപ്പോ കെ സി എഫിന്റെ പ്രവർത്തകന്മാര് പല സ്ഥലത്തും നല്ല സഹായങ്ങൾ തന്നു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്തിയട്ടെ. അതുപോലെ ഐ സി എഫിന്റെയും ആർ എസ് സിയുടെയും പ്രവർത്തകരും കഴിവുള്ള ആളുകളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ഏറ്റി കൊടുക്കട്ടെ. സിറാജുൽ ഹുദക്ക് കുറെ സ്ഥലങ്ങൾ എടുത്തു, ഇനിയും എടുക്കാനുണ്ട്, എടുത്തേ പറ്റുള്ളൂ. അതൊക്കെ വലിയ സംഖ്യ വേണം, ചെറിയ സംഖ്യയൊന്നും പോരാ. അതുകൊണ്ട് നല്ല നീയത്തോടുകൂടി അള്ളാഹിന്റെ പൊരുത്തം കരുതിയിട്ട് തരാൻ കഴിയുന്ന ആളുകൾ, ഇപ്പൊ കയ്യിലുണ്ടാവില്ലല്ലോ, നമ്മൾ ബാങ്കൊന്നുമല്ലല്ലോ, അങ്ങനെ തരാൻ കഴിയുന്നവർ ഇപ്പോ 100,000 രൂപ, 50,000 രൂപ, 25,000 രൂപ, 10,000 രൂപ, 5,000 രൂപ, അങ്ങനെ തരാൻ കഴിയുന്നവർ, അവര് ഇവിടെ പേര് എഴുതി കൊടുത്തിട്ട് പിന്നീട് തരണം. ഇപ്പൊ കയ്യിലുള്ള സംഭാവനകൾ കഴിവിന്റെ പരമാവധി എല്ലാവരും തരണം. അതിലിടക്ക് എല്ലാവരും ബഹുമാനപ്പെട്ട താജുൽ ഉലമ അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നൂറുൽ ഉലമ, ഉമർ ഫാറൂഖ് തങ്ങൾ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരും മഹതികൾ, നമ്മിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരുടെ പേര്, ആക്സിഡന്റിൽ മരിച്ചു പോയ എസ് ഒ എസ് കുതുറക്ക യൂണിറ്റ് പ്രവർത്തകൻ അബ്ദുറഹ്മാൻ, അള്ളാഹു സുഹദാക്കളിൽ പെടുത്തട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരെയും അള്ളാഹുത്തരെ സ്വർഗത്തിൽ നമ്മളെയും ഒരുമിച്ച് വിട്ടട്ടെ. എല്ലാവരുടെ പേരിലും ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് നമുക്ക് വേർക്കണം. നല്ല സംഭാവന, നല്ല കനത്തിൽ തരണം എല്ലാവരും. അത്രയും കടങ്ങളുണ്ട്, അള്ളാഹു കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. അള്ളാഹുത്തിൽ നമ്മളെല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അതോടുകൂടെ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങൾ വാങ്ങുമോ? ഞാൻ വാങ്ങാനാ, ഞാൻ വാങ്ങാം. പക്ഷെ ഒരു ഉപകാരം ചെയ്യണം, എൻ്റെ കൈക്ക് സുഖമില്ല, നിങ്ങളെൻ്റെ ബെറലൊക്കെ കണ്ടെത്തടിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ കർണാടകയിലുള്ള ആൾക്കാർ ബഹുമാനം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് എത്രത്തോളം വെച്ചാൽ, നമ്മളെ നാട്ടിലൊക്കെ ഒരാൾ ഒരു തങ്ങളുടെയോ ഒരു മൊഴിയാരോ കൈ പിടിച്ചിട്ട് മണക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ മണത്തം കൂടി, ഇവിടെ അങ്ങനല്ല, തിരിച്ചും മറിച്ചും മണക്കര. ഒരു 4 പ്രാവശ്യം ദോശ ചൂടുന്ന മാതിരി ഇങ്ങനെ തിരിച്ചും മറിച്ചു, അപ്പോഴേക്ക് ഈ കൈയിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൈ പിടിച്ചാൽ എനിക്ക് വേദനയാവും. അതുകൊണ്ട് സംഭാവന തരിക, വേഗം പോവുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഉപകാരം. അള്ളാഹുത്തിന് എല്ലാവർക്കും ബർക്കത്ത് കിട്ടെ. തങ്ങന്മാരെ കൈയൊക്കെ പിടിച്ചാൽ ബർക്കത്തുണ്ടാവും, എൻ്റെ കൈ പിടിച്ചിട്ട് ഒരു ബർക്കത്തും കിട്ടൂല. നിങ്ങളെ നല്ല കൈയും കൂടി മോശമായിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ആക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന തരിക. തരുന്നവൻ അള്ളാഹുവാണ്. നിങ്ങളുടെ സംഭാവന എൻ്റെ കനുസരിച്ച് അള്ളാഹ് തരും. കൈ ഇങ്ങനെ പിടിച്ച് മണത്തോടൊന്നും കിട്ടൂല. അതുകൊണ്ട് അള്ളാഹുത്തിന് എല്ലാവർക്കും ബർക്കത്തിയിട്ട് എല്ലാവരും സംഭാവന തരണം. ഏത് ഭാഗത്തുനിന്നാണ് വരണ്ട്? ഇന്നാ എങ്ങനെയാ വരിക? ഇങ്ങനെ വരുത്ത അസുഖം, ഇങ്ങനെ വരിക, എന്നിട്ട് അങ്ങോട്ട് പോവുക, അല്ലെ പോവാൻ ബുദ്ധിമുട്ട് പോവുക. അവിടെയൊക്കെ സാധനങ്ങളാണ്, ഇങ്ങോട്ട് ഇതിലെ പോവുക. അവിടെ ഒഴിവെടുക്ക്, അവിടെ ഒഴിവെടുക്ക്, അവിടെ ഒഴിവെടുക്ക. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ പറയുന്നത് കേൾക്ക്, വളണ്ടിയർമാർക്ക് ഇങ്ങോട്ട്, വളണ്ടിയർമാർ ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. അതിലെ പോവാൻ വഴി കൊടുക്കുക. അതെ, അതിലെ വഴിയുണ്ടോ? ഉണ്ടോ?
ബുദ്ധിമുട്ടില്ല, അതാ സുഖം. ആ എന്നാ ഇങ്ങനെ വന്നോളി, ഇങ്ങനെ അങ്ങോട്ട് പോവാ. ഇങ്ങനെ വരും, തിരക്കൊന്നും കൂട്ടണ്ട, ഞാൻ എല്ലാവരോടും വാങ്ങിയിട്ട് പോകും. പ്രത്യേകിച്ച് റാജുലതൊക്കെ ഞാൻ വാങ്ങാണ്ട് പോകും. അതുകൊണ്ട് എല്ലാവരും സംഭാവന തരണം. അള്ളാഹു തലമുള്ള മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ഒരു ചെറിയ കസേരം കേട്ടു, എല്ലാവരും ഫാത്തിഹ ഓതണം ആദ്യം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇതും തായ്താൻ പറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫുള്ള് തായ്ക്ക്, ഫുള്ള് തായ്ക്ക്.